തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് ബാധയിൽ ആശുപത്രികളും മോർച്ചറികളും നിറഞ്ഞ് കവിയുകയാണ് അമേരിക്കയിൽ. ഇന്നലെ മാത്രം അമേരിക്കയിൽ 1169 പേരാണ് മരിച്ചത്. അമേരിക്കയിൽ ആകെ മരണസംഖ്യ ഇതോടെ 8454 ഉയർന്നു. ന്യൂയോർക്കിൽ മാത്രം 30 ദിവസത്തിനകം 3565 പേരാണ് മരിച്ചത്. ന്യൂയോർക്കിൽ ഓരോ 2.5 മിനിറ്റിനിടയിലും ഒരാളെന്ന കണക്കിന് മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥിതിഗതികൾ രൂക്ഷമാവുമ്പോഴും കൊറോണയെ ചെറുക്കാൻ മലേറിയക്കുള്ള മരുന്ന് കഴിച്ചാൽ മതിയെന്നതുപോലുള്ള അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രസ്താവനകൾ രാജ്യത്ത് ഗുരുതരമായ ആശയക്കുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച ന്യൂയോർക്കിലെ അവസ്ഥ രൂക്ഷമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. രോഗബാധിതരെ ചികിത്സിക്കാനോ മൃതദേഹങ്ങൾ സംസ്കരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ് ന്യൂയോർക്കിലെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ആശുപത്രികളും മോർച്ചറികളും നിറയുകയാണ്. ഇന്നലെ മാത്രം 562 പേരാണ് ന്യൂയോർക്കിൽ മരിച്ചത്. ഇനി കൂടുതൽ പേർ മരിക്കുക അടിസ്ഥാന മെഡിക്കൽ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ടാവുമെന്ന് ഗവർണർ ആൻഡ്രൂ കുവോമോ പറഞ്ഞു. വെന്റിലേറ്ററുകൾ ഇല്ലാത്തത് വരും ദിവസങ്ങളിൽ കൂടുതൽ മരണത്തിന് കാരണമായേക്കുമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. 1000 വെന്റിലേറ്ററുകൾ അയച്ചുകൊടുത്തതിന് അദ്ദേഹം ചൈനയ്ക്ക് നന്ദി പറഞ്ഞു. മാരക വേഗത്തിൽ കൊറോണ പടരുന്നത് ന്യൂയോർക്കിലും ലൂസിയാനിലുമാണ്. ന്യൂയോർക്കിൽ ഓരോ 2.5 മിനിറ്റിലും ഒരാൾ മരിക്കുന്നതായി ഗവർണർ ആൻഡ്രൂ കുവോമോ വെളിപ്പെടുത്തി. അതിനിടെ ന്യൂയോർക്കിൽ അടിയന്തര സഹായത്തിന് സൈന്യമിറങ്ങി. കൺവെൻഷൻ സെന്റർ ഒറ്റ രാത്രി കൊണ്ട് 2500 കിടക്കകളുള്ള ആശുപത്രിയാക്കി. സംസ്ഥാനത്ത് ആകെ രോഗികൾ 100,000 കവിഞ്ഞു. ന്യൂയോർക്കിൽ രോഗികളുടെ എണ്ണം കൂടുന്നത് ഓക്സിജൻ ക്ഷാമത്തിനും കാരണമാവുന്നുണ്ട്. ന്യൂയോർക്കിൽ മാസ്ക്, കയ്യുറ, ഗൗൺ അടക്കമുള്ള അടിസ്ഥാന രക്ഷാ മെഡിക്കൽ ഉപകരണങ്ങൾ കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് ആരോഗ്യ പ്രവർത്തകർ. അതിനിടെ ലൂസിയാനിൽ രോഗികളുടെ എണ്ണം 10,000 കവിഞ്ഞു. അമേരിക്കൻ ജയിലുകളിലെ 100 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. സൈന്യത്തിൽ നിന്ന് വിരമിച്ച 9,000 ആരോഗ്യ പ്രവർത്തകരെ സേവനത്തിന് വിളിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലായി സൈന്യം 100+ താൽക്കാലിക ആശുപത്രികൾ നിർമ്മിക്കും. US തിയോഡർ റൂസ്വെൽറ്റ് ആണുവായുധ യുദ്ധക്കപ്പലിലെ കൊറോണ വൈറസ് വ്യാപനം പരസ്യപ്പെടുത്തിയതിന് ക്യാപ്റ്റൻ ബ്രൈറ്റ് ക്രോസിയറെ കമാൻഡ് പദവിയിൽ നിന്ന് നീക്കി. അമേരിക്കയിൽ 311,637 പേർക്ക് ഇതിനകം കൊറോണ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ വർദ്ധിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ ആഴ്ചയും അടുത്തയാഴ്ചയും നിർണായകമായിരിക്കുമെന്നും കൂടുതൽ മരണങ്ങൾ ഉണ്ടായേക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സ്ഥിതിഗതികൾ രൂക്ഷമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 90% അമേരിക്കക്കാരും ഏതെങ്കിലും തരത്തിലുള്ള ക്വാറന്റൈനിലാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ COVID-19 ബാധിച്ചവർ മലേറിയയ്ക്കുള്ള മരുന്ന് കഴിക്കണമെന്ന ട്രംപിന്റെ പരസ്യപ്രസ്താവന വീണ്ടും വിവാദത്തിന് ഇടയാക്കി. ട്രംപിന്റെ ഉപദേശകരടക്കം മലേറിയയ്ക്കെതിരായ മരുന്ന് ഹൈഡ്രോക്ലോറോക്വിൻ ഉപയോഗിക്കുന്നത് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് വാർത്താസമ്മേളനത്തിനിടെ ഈ മരുന്ന് കഴിക്കുന്നത് നല്ലതാണെന്ന് ട്രംപ് പറഞ്ഞത്. ഇതിനായി ട്രംപ് ഇന്ത്യയുടെ സഹായം തേടുകയും ചെയ്തു. മലേറിയയ്ക്കെതിരായ മരുന്ന് ഉപയോഗിച്ച് നേരത്തെ അമേരിക്കയിൽ ഒരാൾ മരിച്ചിരുന്നു. കൊറോണ വൈറസ് അമേരിക്കയെ വിഴുങ്ങുന്നതിനിടെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ചർച്ച സജീവമാണ്. ഈ വർഷം November 3 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. 4 കൂടുമ്പോഴാണ് അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഇതിലും ഭീകരമായ സാഹചര്യത്തിലും അമേരിക്കയിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് എന്നതാണ് ചരിത്രം. തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ന്യൂയോർക്കിലെ ഫോർദം സർവകലാശാലയിലെ പൊളിറ്റിക്കൽ സയൻസ് പ്രൊഫസർ മോണിക്ക മെക്ഡർമോക്ട് ഗാർഡിയനോട് പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് മാറ്റിവെക്കൽ അസാധ്യമാണെന്നാണ് പലരും കരുതുന്നത്. എന്നാൽ സ്പാനിഷ് ഫ്ലൂ ബാധിച്ച് 675,000 പേർ മരിച്ച സമയത്താണ് 1918 അമേരിക്കയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നതെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു. ഏകദേശം 1 നീണ്ടു നിൽക്കുന്ന അമേരിക്കയിലെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇതിനകം തടസ്സപ്പെട്ടു കഴിഞ്ഞു. 4 കൂടുമ്പോഴുള്ള നവംബർ മാസത്തെ ആദ്യ ചൊവ്വാഴ്ചയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നിയമപ്രകാരം നടക്കേണ്ടത്. അത് എന്തായാലും നടന്നിരിക്കണമെന്നതാണ് വ്യവസ്ഥ. എന്നാൽ കൊറോണ വൈറസ് മൂലം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ടി വരുമോ എന്ന ആശങ്കയാണ് ഉയരുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ പതിവ് പോലെ നടക്കുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് കൊറോണ അമേരിക്കയെ കീഴടക്കിയത്. ആദ്യം അലസതയോടെ ഇതിനെ കണ്ട ഭരണകൂടം പിന്നീട് നടപടികൾ ഊർജിതമാക്കി. അപ്പോഴേക്കും രംഗം വഷളായി. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം November 3 അവസാനിക്കുമോ? അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ എന്തു ചെയ്യും? ചോദ്യം പുകയുകയാണ്. 1845 അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നിയമം നിലയിൽ വന്നത്. അതിനുശേഷം എല്ലാ 4 കൂടുമ്പോഴും നവംബർ മാസത്തിലെ ആദ്യ ചൊവ്വാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. അമേരിക്കൻ ഭരണഘടനാ പ്രകാരം January 3 പുതിയ കോൺഗ്രസ് അധികാരത്തിലെത്തണം. January 20 പുതിയ പ്രസിഡന്റ് അധികാരമേൽക്കണം. ഇതിനൊന്നും മാറ്റം വരുത്തുക എളുപ്പമല്ല. അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഭരണരീതിയിൽ പ്രസിഡന്റിന് വലിയ അധികാരങ്ങളുണ്ടെങ്കിലും
തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല.